വെൽക്കം ബാക്ക് അവർ ചാനൽ. 2023 ഒക്ടോബർ 7-നായിരുന്നു ഇതിന്റെ തുടക്കം. വളരെ വേദനാജനകമായ കാഴ്ചകളാണ് നമ്മളൊക്കെ കണ്ടത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഓട്ടോമൻ നിയന്ത്രണത്തിലുള്ള പലസ്തീൻ ജൂത ജനതയ്ക്കായി സ്വന്തമായി രാജ്യം സ്ഥാപിക്കാൻ സ്റ്റുകൾ പ്രഖ്യാപനം തുടങ്ങി. 1917 ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച ബാൽഫോർ പ്രഖ്യാപനത്തിൽ ഫലസ്തീൻ ഒരു ജൂത രാജ്യം എന്ന ആശയം അംഗീകരിച്ചു. ശേഷം ഈ പ്രദേശത്ത് ജൂത കുടിയേറ്റക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ 1948 ഇസ്രായേൽ രൂപീകരിച്ചു. ഇതിനു മുമ്പും അവിടെ യുദ്ധങ്ങൾ നടന്നിരുന്നു. ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ കുടിയിറക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇസ്രായേലും ഫലസ്തീനും സംഘർഷത്തിന് കാരണമായത്. വർഷങ്ങളായി സമാധാന ചർച്ചകൾ നടന്നെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം അവ്യക്തമായി തന്നെ തുടരുന്നു. പക്ഷേ തർക്കത്തിന്റെ പ്രധാന കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം, ജറുസലേം നഗരവും അതിനു ചുറ്റിപ്പറ്റിയുള്ള പ്രദേശവുമാണ്. ഇവിടെ 3 പ്രധാന ഗോത്രങ്ങളാണ്: യഹൂദ, ക്രിസ്ത്യ, ഇസ്ലാം. വെസ്റ്റേൺ വാൾ അല്ലെങ്കിൽ വെയ്ലിംഗ് വാൾ. പഴയ നഗരമായ ജെറുസലേമിൽ ടെമ്പിൾ മൗണ്ട് പ്രദേശത്ത് പോകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമായിരുന്നു ഇത്. ഇതവരുടെ ഏറ്റവും പവിത്രമായ സ്ഥലമാണെങ്കിലും ഇസ്ലാമിലെ 3-ാമത്തെ വിശുദ്ധ സ്ഥലമായി കണക്കാക്കപ്പെടുന്ന മസ്ജിദുൽ അക്സ ഇതിന്റെ ഒരു ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പവിത്രമായ മക്ക മദീന പള്ളികൾക്ക് ഇതൊരു കിബില പള്ളി കൂടിയായിരുന്നു. അങ്ങനെ 2-ാം ലോക മഹായുദ്ധത്തിനു ശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലായനം ചെയ്തു പോയ ജൂതന്മാർ തിരിച്ചു വരാൻ തുടങ്ങി. 1949 യുദ്ധത്തിൽ പലസ്തീനിലെ ഏകദേശം 80% പ്രദേശത്തും ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. ഇതുകൂടാതെ ജോർദാൻ, ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്, പിടിച്ചെടുക്കുകയും പിന്നീട് അതിൽ ചേർക്കുകയും ചെയ്തിരുന്നു. ഈജിപ്തിലെ കിഴക്കൻ തീരത്തുള്ള ഗാസ മുനമ്പും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ നിരവധി പലസ്തീനികളെ വേരോടെ പിഴുതെറിയുകയും അടിച്ചു തകർക്കുകയും രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവരിൽ കൂടുതൽ ആൾക്കാരും ഗാസയിലേക്ക് പോയി. ഈ സംഭവം ഫലസ്തീനിൽ മായാതെ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തിനാണ് ഇങ്ങനെയൊരു യുദ്ധം? ഫലസ്തീനിലെ ഹമാസ് പോരാളികൾ കരയിലും കടലിലും വ്യോമാക്രമണം നടത്തി. 700-ൽ കൂടുതൽ ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ന്യൂസിൽ പറയുന്നത്. ഇതിന്റെ കാരണം എന്തെന്നാൽ, വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു യുദ്ധം നടത്തിയത്. അതിനുശേഷം ഗാസയ്ക്കെതിരെയുള്ള തിരിച്ചടിയിൽ 100-ക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ വൈദ്യുതി, ഇന്ധനം എല്ലാം വിച്ഛേദിക്കുകയും ചെയ്തു. ഇസ്രായേലും ഹമാസും ദീർഘകാലമായി തുടരുന്ന ഒരു സംഘട്ടനത്തിന്റെ പതിപ്പായിരുന്നു ഇത്. 2006 ഇലക്ഷനു ശേഷം ഗാസ മുനമ്പിൽ അധികാരം നേടിയ ഒരു പലസ്തീൻ സൈനിക രാഷ്ട്രീയ ഗ്രൂപ്പാണ് ഹമാസ്. യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ സമാധാനം നിലനിർത്താനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലത്തെ ഒരു വ്യത്യസ്തമായൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം.